തേരാപ്പാറ കുത്തുകൊണ്ട് ചത്ത് മലച്ച് കിടക്കുകയാണ്. ചവിട്ടി താഴ്ത്തി കളഞ്ഞു കേരളത്തിലെ ജനം ബി ജെ പിക്കാരെ. ഇനി ഈ ഏരിയയിൽ കണ്ടുപോകരുത് എന്നുള്ള കൃത്യമായ താക്കീത് കൊടുത്തു. ഇനി യഥാർത്ഥ ഗുജറാത്തിലെങ്ങാനും പോയി ജീവിച്ചുകൊള്ളൂ എന്ന് ജനം അവരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴും കേരളത്തിലെ സംഘിക്കൂട്ടന്മാരുടെ ഒരു പുതിയ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത് ഇവന്മാർ ഒരിക്കലും നന്നാവില്ല എന്നുള്ളത്. അവരുടെ പുതിയ പ്രചരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ ജയിച്ചു, ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നത്. അതായത് മുസ്ലിങ്ങൾ മുഴുവൻ സി പി എമ്മിൻ്റെ ഭാഗമായി മാറി. ഇനിയിവിടെ മുസ്ലിങ്ങളുടെ തേർവാഴ്ചയായിരിക്കും. ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ പിണറായി വിജയൻ അസുഖമെന്നൊക്കെ പറഞ്ഞ് നൈസിനങ്ങ് മാറും. മാറിയിട്ട് മരുമകനെ അങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കും. ഒരു മുസ്ലിം വന്ന് ഇവിടെ ഭരിക്കാൻ പോവുകയാണ്. പിന്നെ മേത്തന്മാരുടെ ഒരു കളിയായിരിക്കും കേരളത്തിലാകെ. വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. സ്ത്രീകളെ അവരെല്ലാവരും വന്ന് പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ മുസ്ലിങ്ങളുടെ താണ്ഡവ ഭൂമിയായി ഈ കേരളത്തെ പിണറായി വിജയൻ മരുമോൻ വഴി മാറ്റാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രചരണം. ഇവന്മാരുടെ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. പാമ്പുകൾക്ക് ഇത്രയും വലിയ വിഷം കാണില്ല. ആ നിലയിലാണ് സി പി എം എന്ന് പറയുന്നത് വഴിയിൽ കിടക്കുന്ന ഒരു പാർട്ടിയല്ല എന്ന് ഇവന്മാർ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കാത്തത് എന്താ? പകരക്കാരെ നിശ്ചയിക്കാൻ നന്നായി അറിയാവുന്ന പാർട്ടിയാണ് എന്ന് മനസ്സിലാക്കാത്തത് എന്താ? മുഹമ്മദ് റിയാസ് ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള അദ്ദേഹത്തിൻ്റെ യോഗ്യത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനാണ് എന്നുള്ളതല്ല. DYFI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനങ്ങളിലൊന്നിനെ എത്രയോ കാലമായി നയിക്കുന്നയാൾ, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ തുടങ്ങി, പണ്ട് SFIക്കാരനായിരുന്നു, ആ നിലയിൽ തുടങ്ങി പടിപടിയായി വളർന്ന് ആ പാർട്ടി ആ പ്രസ്ഥാനത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിയ ആളാണ്. പാർട്ടിയുടെ ഉന്നതങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആദ്യം റിയാസ് പാർട്ടിക്കാരനാണ്, അത് കഴിഞ്ഞിട്ടേ റിയാസ് പിണറായി വിജയൻ്റെ മരുമകനായി മാറുന്നുള്ളൂ. അതെന്താ തിരിച്ചറിയാത്തത്? പിന്നെ കേരളത്തിലൊരു മുസ്ലിം ഭരിച്ചാൽ എന്താണ് കുഴപ്പം? മുസ്ലിമിന് കേരളത്തിൽ ഭരിച്ചുകൂടെ? അങ്ങനെയും സംഭവിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ ആർക്കാണ് ഖേദം? ഈ നാടിനെ വർഗീയമായി വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടുള്ള ഒരു പ്രസ്ഥാനം നയിക്കുമ്പോൾ അവിടെ ആരിരുന്നാലും ആ നിലപാടിൽ നിന്നൊന്നും മാറിപ്പോകാൻ സാധിക്കില്ല. അതൊക്കെയാണ് തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിയാൻ കഴിയാതെ തോറ്റുപോയി നാണം കെട്ട് നാറി ഊപ്പാട് വന്ന് നിൽക്കുന്ന അവസരത്തിലും ആ വിഷം എങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ചീറ്റിയിറക്കാമെന്നുള്ളതാണ്. ഇതൊക്കെ കൊണ്ടാണ് ഈ BJP ജനം അംഗീകരിക്കാത്തത്. തനി വർഗീയവാദി ആയതുകൊണ്ടാണ് കുമ്മനത്തെ തള്ളിക്കളഞ്ഞത്. ഭ്രാന്ത് പിടിച്ച് ജൽപ്പനങ്ങൾ നടത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ശ്രീധരനെ പാലക്കാടുകാർ തള്ളിക്കളഞ്ഞത്. ഇതൊക്കെ തിരിച്ചറിയണ്ടേ? എന്തോ വലിയ കേവനാണ് എന്ന് സ്വയം ചമഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരുന്നതിനാണ് സുരേന്ദ്രനെ രണ്ടിടത്തും ചവിട്ടിക്കൂട്ടിയെടുത്ത് ജനമെറിഞ്ഞത്. മഞ്ചേശ്വരത്തൊക്കെ എടുത്ത പണിയുടെ ഒരു അളവുകോൽ വെച്ച് നോക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ ഒരു 50,000 വോട്ടിന് ജയിക്കണം. അത് സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? ആളുകൾക്കറിയാമെന്നേ ഇവന്മാർ വേസ്റ്റുകളാണ് എന്ന്. ഇനിയും ഇവിടെ നിന്ന് വിഷം കുത്തിവെച്ച് ആളുകളെ പരീക്ഷിക്കാനാണ് ശ്രമമെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, പലവട്ടമായി പറഞ്ഞത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത്, വർഗീയത വിളയുന്ന നാടല്ല ഇത്, വേറെ വഴി നോക്കുന്നതാണ് നല്ലത്.